ഹായ് ഓൾ, ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല എക്സ്പയറി ഡേറ്റ്. മരുന്നുകളിലെ എക്സ്പയറി ഡേറ്റ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചിലരെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ മരുന്നുകളെടുത്ത് കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എക്സ്പയറി ഡേറ്റ് അഥവാ കാലാവധി, ഇവ മരുന്നുകളുടെ കാര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ചെറുതൊന്നുമല്ല. എക്സ്പയറി ഡേറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അശ്രദ്ധ മൂലം ചിലരൊക്കെ കഴിച്ചു പോകും, പക്ഷേ മറ്റ് ചിലർ കളയേണ്ടതില്ല എന്നൊക്കെ കരുതി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും കയ്യിലുള്ളത് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. എന്താണ് ഇത്ര വലിയ പ്രശ്നം എന്നറിയണ്ടേ? നമ്മളൊരു മരുന്ന് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ആ മരുന്ന് നിശ്ചിത സമയം വരെ കേടുവരാതിരിക്കാൻ പ്രിസർവേറ്റീവ്സ് അഥവാ അത് കേടുവരാതിരിക്കാനുള്ള ചേരുവകൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് എത്തുന്നതിലൂടെ ഈ പ്രിസർവേറ്റീവിൻ്റെ ആക്ഷൻ തന്നെ ഇല്ലാതാവുന്നു. ഇവ പിന്നീട് നമുക്ക് വേണ്ടത്ര ഗുണം ആ മരുന്നിന് കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, വളരെ രീതിയിലുള്ള ദോഷം അത് വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്പിരിൻ ഗ്യാസ്ട്രോ റെസിസ്റ്റൻറ്റ് ടാബ്ലറ്റ്. ഇവ സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ആക്ഷൻ നമ്മളിലേക്ക് എത്തുന്നു. പക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ആസ്പിരിനാണ് നമ്മളെടുത്ത് കഴിക്കുന്നതെങ്കിൽ അത് ബ്ലീഡിങ് പോലുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കുന്നു. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ആൻറ്റിബയോട്ടിക്കുകൾ ഒരു കാരണവശാലും നമ്മൾ ഡേറ്റ് കഴിഞ്ഞെടുത്തിട്ട് കഴിക്കാൻ പാടില്ല. നോർമലി നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ദോഷകരമായ ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടിയാണ്. പക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ എടുത്ത് കഴിക്കുന്നതെങ്കിൽ ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, ബാക്ടീരിയകൾ ആൻറ്റിബയോട്ടിക്കിന് എതിരായ പ്രതിരോധം നേടുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇതേ ക്ലാസ്സിൽ വരുന്ന ആൻറ്റിബയോട്ടിക് പിന്നീടും ആ രോഗം വരുമ്പോൾ എടുത്ത് കഴിക്കുന്നു. പക്ഷേ അതിന് കൃത്യമായ എഫക്റ്റ് ആ സമയം നമുക്ക് ലഭിക്കില്ല. ഐഡ്രോപ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഐഡ്രോപ്സ് കൃത്യമായി സൂക്ഷിച്ചു വെച്ച് തന്നെ ഉപയോഗിക്കുക. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് ഐഡ്രോപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കണ്ണിന് ഇൻഫെക്ഷനൊക്കെ വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇൻസുലിൻ പോലെയുള്ള ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുള്ള മരുന്നുകളുണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം. കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുട്ടികളുടെ കയ്യെത്തും വിധത്തിലൊന്നും മരുന്നുകൾ നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട, അമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്കൊക്കെ വരുന്ന ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡോസിൽ കൃത്യമായി വരുന്നതായിരിക്കും. അത് നമ്മൾ കൃത്യമായി മുഴുവനായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കാരണവശാൽ അത് ബാക്കിയാവുക ആണെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഒരു തവണ നമ്മൾ പൊട്ടിച്ചു വെച്ച സിറപ്പോ അല്ലെങ്കിൽ സസ്പെൻഷൻ രൂപത്തിലുള്ള മരുന്നുകളൊക്കെ നമുക്ക് വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ നിറം വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ പരമാവധി സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ പൊട്ടിയ ബോട്ടിലിലെ മരുന്നുകളൊക്കെ ഒഴിവാക്കുക. സ്ട്രിപ്പ് പൊട്ടിയത്, കളർ വ്യത്യാസം വന്നത്, വെള്ളം നനഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ടാബ്ലറ്റുകളോ സിറപ്പുകളൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മരുന്നുകളുടെ ലേബലിൽ നിർദ്ദേശിച്ചതുപോലെയുള്ള ടെമ്പറേച്ചറിൽ തന്നെ മരുന്നുകളെ സൂക്ഷിച്ചു വെക്കാൻ സൂക്ഷിക്കുക. ഇതൊന്നും ശ്രദ്ധിക്കാതെ എടുത്തു വെക്കുന്ന മരുന്നുകൾ ഗുണത്തേക്കാൾ ദോഷമായിരിക്കും നമുക്ക് വരുത്തി വെക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പയറി ഡേറ്റൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനി കഴിക്കുന്ന മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. താങ്ക് യു ഓൾ.